നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു സന്തോഷവുമായിട്ട് വന്നിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു സങ്കട വാർത്തയാണ് സംസാരിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ വാഹനം ചെറിയൊരാവശ്യത്തിന് സർവീസ് സെന്ററിൽ കൊടുത്ത സർവീസ് സെന്ററിൽ നമുക്ക് കിട്ടിയ ബുദ്ധിമുട്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഷെയർ ചെയ്തത്. പിന്നീട് ഈ ആഴ്ച എനിക്ക് വണ്ടി തിരിച്ചു തന്നവർ, നമ്മൾ ഒരു സർവീസ് സെന്ററിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കാൻ പാടില്ലാത്തത് അതാണ് സത്യത്തിൽ അവിടുന്ന് സംഭവിച്ചത്. വാഹനം അവിടെ വെച്ച് അപകടത്തിൽപ്പെട്ടു. അപകടം അവർ നമ്മളെ അടുത്ത് റിപ്പോർട്ട് ചെയ്തില്ല. ഞാനത് കണ്ടുപിടിച്ചു. നമ്മൾ അവരടുത്ത് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യാൻ മീൻസ് നമ്മൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അവരടുത്ത് കാര്യം പറഞ്ഞു. അവർക്ക് അവർക്ക് തെറ്റു മനസ്സിലായി. അവരത് റെക്ടിഫൈ ചെയ്ത് തന്നു. ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഫോളോ അപ്പ് ആയിരുന്നു അവരുടെ ഭാഗത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ പലപ്പോഴും അവരെ ഫോൺ ചെയ്തിട്ട് ഫോൺ പോലും അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ പോലും സത്യത്തിൽ ആ സർവീസ് സെൻ്റർ ആര് കാണിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാനൊരു തമാശ രൂപേണ പറഞ്ഞാണ്, അവരുടെ അത്രയധികം ഭയങ്കര ഗംഭീര ഫോളോ അപ്പ് ആണ്. എനിവേ, വണ്ടി കൊടുത്തൊരു 4 ദിവസം കഴിഞ്ഞ് ഇപ്പൊ തൊട്ട് ഞാൻ ഫോൺ ചെയ്ത് തുടങ്ങി. മീൻസ് 3-ാം ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഫോൺ ചെയ്ത് തുടങ്ങി. 4-ാം ദിവസം ആരും ഫോൺ അറ്റൻഡ് ചെയ്തില്ല. മീൻസ് 2-3 പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. ഫോൺ അറ്റൻഡ് ചെയ്താൽ തന്നെ അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല. അവർ ചോദിച്ചിട്ട് പറയാമെന്ന് പറയും, പിന്നെ വിളിക്കത്തില്ല. എങ്ങനെയാണെങ്കിലും വണ്ടി തിരിച്ചു കിട്ടി. വണ്ടിയിൽ ഉണ്ടായിരിക്കുന്ന ഡാമേജുകൾ ഞാൻ ഓൾറെഡി ആ സിറ്റുവേഷനിൽ, മീൻസ് ആ സർവീസ് സെൻ്ററിൽ വെച്ച് ഞാൻ തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് തിരിച്ചു തന്നു. എന്താണ് ചെയ്തേക്കണമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഒരു ഡാമേജ്. ഇത് ഹെഡ്ലൈറ്റിൻ്റെ ലെഗ് ആക്ച്വലി ഒടിഞ്ഞിരിക്കുകയായിരുന്നു. ഈ ഹെഡ്ലൈറ്റിൻ്റെ ലെഗ് ഒടിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ സപ്പോർട്ട് കിട്ടുന്നൊരു പോർഷൻ അതാ ഒടിഞ്ഞുപോയി. അതിപ്പം കാണിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് പ്ലാസ്റ്റിക് വെൽഡിംഗ് എന്നൊക്കെയാണ് അവർ അതിനെ ടെക്നിക്കൽ നെയിമൊക്കെ പറയുന്നത്. പക്ഷെ എഫക്റ്റീവ്ലി എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ ഇനി കണ്ടറിയേണ്ടി വരും. പിന്നീടായ ഡാമേജ് ഇത് ഈ ഹെഡ്ലൈറ്റ് പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിലെ ഹെഡ്ലൈറ്റിന് ഡാമേജ് ഉണ്ടായിരുന്നു. അത് അല്പം പൊങ്ങി നിൽക്കുമായിരുന്നു, അത് ലെവൽ ചെയ്തിട്ടുണ്ട്. പിന്നീടായത് നമ്മളുടെ ഈ കാണുന്ന ACയുടെ കണ്ടൻസറിൻ്റെ കണ്ടൻസർ ഇരിക്കുന്ന ഫ്രെയിമാണ്. അത് ആക്ച്വലി കുറച്ച് ഫ്രണ്ടിലോട്ട്, അതായത് ഈ ഇരിക്കുന്ന നമ്മളുടെ സ്റ്റെപ്പിനും ടയറിനോട് ചേർന്ന് വരുന്നിരുന്നത്. അതിപ്പോൾ ഒരു കുറച്ച് ബാക്കിലേക്ക് വലിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങി അതിന് പെയിൻ്റ് എല്ലാം പൊട്ടിപ്പോയി. പെയിൻറ്റ് പൊട്ടിപ്പോയിട്ട് ഇപ്പോൾ ഇവിടെ ആക്ച്വലി പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുക. പുതിയ പെയിൻ്റാണ് ഈ പെയിൻറ്റ്. ഈ ഫ്രെയിമും ബോഡിയും അഴിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ബോഡി തന്നെ നിർത്തിയിട്ടാണ് ഈ ഫ്രെയിമും പെയിൻ്റ് എഴുതിയേക്കുന്നത്. ഈ പെയിൻറ്റിൻ്റെ കമ്പോണൻസ് എല്ലാം, സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ കമ്പോണൻസ് എല്ലാം നമ്മുടെ ACയുടെ കംപ്രസറിന് എല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ബമ്പറിന് ഫ്രണ്ടിൽ ഈ കാണുന്ന ഡാമേജ് ഉണ്ടായിരുന്നു. ഇത് എന്താണെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് അവരൊന്നും ചെയ്തിട്ടില്ല. ആ ഡാമേജ് ഇപ്പോഴും ഇതേപോലെ തന്നെ ഇരിക്കുക. ആ പെയിൻറ്റ് ഇപ്പോഴും കട്ടായിട്ടിരിക്കുക. പിന്നെ ഉണ്ടായിരുന്നത് ACയുടെ കംപ്രസറിൻ്റെ താഴെ ഒരു ബേസിൽ നമുക്കൊരു ചെറിയൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. ആ ക്ലിപ്പ് ഊരിപ്പോയായിരുന്നു ആക്ച്വലി അതിൽ നിന്ന്. അതും ഇതേപോലെ തന്നെ ഈ കാണുന്ന പോലെ തന്നെ അത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഡാമേജാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞിട്ട് സംഭവിച്ചത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു വാഹനം ഒരു സർവീസ് സെൻ്ററിൽ ഇത്തരത്തിലുള്ള അപകടത്തിൽപ്പെട്ടിട്ട് നമ്മൾ ഇൻഫോം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് ആരാണ് ഫേസ് ചെയ്യുക? ഇപ്പോൾ സേ എക്സാമ്പിൾ എൻ്റെ കേസ് തന്നെ ആലോചിച്ച് നോക്കുക. ഈ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം 3 പ്രാവശ്യമായിട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് റോഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിറ്റിങ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത്, അതായത് ആദ്യത്തെ സർവീസിന് കൊടുത്ത സമയത്തുള്ള സിറ്റുവേഷൻ ഞാൻ പറയുന്നത്. അന്ന് വാഹനത്തിൻ്റെ ലോവർ ആമിൻ്റെ അവിടെ നിന്ന് ഒരു ഓയിസും സ്റ്റീറിംഗ് വളത്തിൽ നിന്ന് ഒരു ഓയിസും ഉണ്ടായിരുന്നു. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി സർവീസ് സെൻ്ററിൽ കൊടുത്തത്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇവർ ശരിയാക്കിയതിന് ശേഷം റോഡ് ടെസ്റ്റ് ചെയ്യുമല്ലോ, ഓടിച്ചു നോക്കും. ഈ ഓടിച്ചു നോക്കുമ്പോൾ ആയിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ അപകടം നടന്നിട്ടുള്ളതെങ്കിലോ, അതായത് അൺഫോർച്ചുനേറ്റ്ലി ഏതെങ്കിലും ഒരാൾക്ക് വാഹനം തട്ടി, ഏതെങ്കിലും ഒരാളെ വണ്ടി തട്ടി. ഇത് ഇവർ ഇവിടെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, എന്നെ അറിയിച്ചിട്ടില്ല, ആരെ അറിയിച്ചിട്ടില്ല. ഈ തട്ട് കിട്ടിയ ആള് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആഴ്ചകൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ആരെ കൊടുക്കാൻ പോകുന്നത്? ഞാനെ കൊടുക്കണം, മനസ്സിലായോ? അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനത്തിനുമായിട്ടാണ് ആക്സിഡന്റ് പറ്റിയേക്കുന്നത്. നാളെ ഒരിക്കൽ അവന് കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, പരാതിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ആരെ കൊടുക്കാൻ പോകും? അതിൻ്റെ പുറകിൽ ഞാൻ തന്നെ കൊടുക്കും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം എൻ്റെ പ്രൊഫഷൻ ആക്ച്വലി ഇതല്ല. എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മളൊരു ട്രാവൽ വ്ളോഗറാണ്, യാത്രകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ നമ്മളെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇത്തരം അലിഗേഷൻസിലേക്ക് സാധാരണ എനിക്ക് പോകാൻ താല്പര്യമില്ല. കാരണം എൻ്റെ ഒരു ഒരു ടേസ്റ്റ് അതല്ല. അപ്പം എന്താണെങ്കിലും എനിക്ക് വണ്ടി തിരിച്ചു കിട്ടി.
പിന്നെ അവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തൽക്കാലം ഞാൻ കോംപ്രമൈസ് ചെയ്തു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നാളെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സാധിക്കുമെങ്കിലും വാഹനം നിങ്ങൾ സർവീസ് സെന്ററിൽ നിങ്ങൾ തന്നെ നേരിട്ടെത്തിക്കുക. സർവീസ് കഴിയുന്നതുവരെ സർവീസ് സെന്ററിൽ വെയിറ്റ് ചെയ്യുക, കയ്യോടെ വാഹനം സർവീസ് കഴിഞ്ഞ് തിരിച്ച് വാങ്ങിച്ച് വീട്ടിൽ പോവുക ഒരു ഓപ്ഷൻ. അതല്ലെങ്കിൽ വാഹനം അവിടെ കൊടുക്കുമ്പോൾ വാഹനത്തിന് എന്തൊക്കെ ഡാമേജ് ഉണ്ട് അത് പ്രത്യേകം അവരുടെ പേപ്പറിലോ അവരുടെ ഡോക്യുമെന്റിലോ എവിടെയെങ്കിലും നോട്ട് ചെയ്യുക, നമ്മൾ പ്രൂഫ് പറഞ്ഞ് കയ്യിൽ കരുതുക. വാഹനം സർവീസ് കഴിഞ്ഞ് തിരിച്ചു കിട്ടുമ്പോൾ നമ്മൾ ഈ പ്രൂഫ് നമ്മുടെ ഡോക്യുമെന്റുമായിട്ട് ഒത്തു നോക്കുക. എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അപ്ഡേറ്റ് ചെയ്യുക, മീൻസ് അത് ഹൈലൈറ്റ് ചെയ്യുക. ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ അതിനൊരു സൊല്യൂഷൻ വാങ്ങിച്ചതിന് ശേഷം മാത്രം നമ്മൾ സർവീസ് സെന്റർ വിടുക. ഒരു സർവീസ് സെന്ററുകാർ കസ്റ്റമർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ല, പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന ചില വ്യക്തികളുടെ ശ്രദ്ധയില്ലായ്മയും താല്പര്യമില്ലായ്മയും ജോലിയോടുള്ള പാഷൻ ഇല്ലായ്മയൊക്കെയാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാക്കി വെക്കുന്നത്, മനസ്സിലായോ? അപ്പം എല്ലാ സർവീസ് സെന്ററുകാരും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ മെയിനിൽ നിൽക്കുന്ന ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകളാണ്. ഇപ്പം എനിക്ക് വന്ന ബുദ്ധിമുട്ട് ഞാൻ അവരത് ഷെയർ ചെയ്തപ്പം അവരും പെട്ടെന്ന് തന്നെ സൊല്യൂഷൻ കണ്ടെത്തി. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ സർവീസ് അഡ്വൈസർ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അയാൾ ഫോൺ ആൻസർ ചെയ്തില്ല. ഇപ്പം ഇത്തരം ആളുകളാണ് ഒരു സ്ഥാപനത്തിന് ഏറ്റവും കൂടുതൽ ചീത്തപേരിനാക്കി കൊടുക്കുന്നത്, ഒരു സ്ഥാപനത്തെ നശിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. എനിക്ക് ഈ സർവീസ് സെന്ററോട് പറയാനുള്ളത്, സാധിക്കുമെങ്കിൽ ഇത്ര ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ നിങ്ങൾ ഈ സർവീസ് സെന്ററിൽ നിന്ന് മാറ്റി നിർത്തുക. കാലം പഴയ കാലഘട്ടമല്ല, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു സ്ഥാപനത്തിൽ നിങ്ങൾ സ്വർണം കൊണ്ട് പൂശ്യ സാധനങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞപ്പോലും മനുഷ്യൻ തിരിഞ്ഞു നോക്കത്തില്ല. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, ഒരുപാട് എക്സാമ്പിൾസ്. ടാറ്റയുടെ തന്നെ സർവീസ് സെന്റർ ആയിരുന്നു എൻ സി എസ്, അറിയാല എൻ സി എസിന്റെ ഒരു അവസ്ഥ. ആ എൻ സി എസ് ഇപ്പൊ ആക്ച്വലി ടാറ്റയുടെ ഡീലർഷിപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു സർവീസ് സെന്ററുകാരും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, നിങ്ങളുടെ സർവീസ് സെന്റർ അമ്പയെ പരാജയമായിരിക്കും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല, കസ്റ്റമർ കംപ്ലൈൻസ് നിങ്ങൾക്ക് റെക്ടിഫ് ചെയ്യാൻ പറ്റത്തില്ല, സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ബിസിനസ് ഡൗൺ ആയിട്ട്. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ പ്രശ്നം ഞാൻ അവിടെ സോൾവ് ചെയ്യുകയാണ്, സോൾവ് ചെയ്തു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത്. നമ്മൾ പൊന്നുപോലെ കരുതുന്ന ഒരു വാഹനത്തിന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡാമേജ് കിട്ടി. ആ ഡാമേജ് കിട്ടിയ ഒരു മുറിവ് വാഹനത്തിൽ നമ്മൾ മാറ്റിയപ്പോൾ നമ്മുടെ മനസ്സിന് ഒരിക്കലും മാറില്ല എന്നുള്ളതാണ് റിയാലിറ്റി. കാരണം വാഹനത്തെ സ്നേഹിക്കുന്നവർക്ക്, വാഹനത്തെ പ്രണയിക്കുന്നവർക്ക് ഇത്തരം ഡാമേജുകൾ, മുറിവുകൾ ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അപ്പം തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വരുന്ന ആഴ്ച നമ്മൾ പുതിയ സ്ഥലങ്ങളുടെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഇനി വരും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. Thank you.